ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഊട്ടി, ഗൂഡല്ലൂർ, മസനഗുഡി, മുതുമല, ബന്ദിപ്പൂർ, മുത്തങ്ങ, രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഊട്ടിയിൽ പോയിട്ടാണ് അങ്ങോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടുള്ള റോട്ടിൽ ഹൈവേ കൂടെ പോയി, കുതിരാൻ ഹൈവേ. ഇപ്പോൾ നമ്മൾ കുതിരാൻ ടണലിലുള്ളിലേക്ക് ഉള്ള ഭാഗത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാരെ കാണാം. ഇപ്പോൾ നമ്മൾ പാലക്കാടും ക്രോസ് ചെയ്തു, കോയമ്പത്തൂരും ക്രോസ് ചെയ്തു. ഇതാ മുന്നിൽ കാണുന്ന മലകൾ ഉണ്ട്, അതാണ് ഊട്ടി. അത് കയറണം നമ്മൾ. ഇപ്പോൾ നമ്മൾ ഊട്ടി മല കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വ്യൂ പോയിന്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതാ. ഫസ്റ്റ് നമ്മൾ കോനൂർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം. അത് കഴിഞ്ഞിട്ടാണ് ഊട്ടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കണത് കാണാം. ഫുള്ള് പച്ചയായിട്ട് മഴയൊക്കെ വേണ്ടി ഇവിടെ നന്നായിട്ട്. അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇതാ കയറി വന്ന റൂട്ട് കാണാം. അത് കോയമ്പത്തൂരിൽ നിന്ന് നേരെ കോനൂർ ഊട്ടി പോണ റൂട്ട്. നമ്മൾ ഊട്ടിയിലത്തെ വീഡിയോ മര്യാദക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി. നമ്മളൊരു പള്ളിയുടെ മുന്നിലാണ്, സെൻറ്റ് സ്റ്റീഫൻ ചർച്ച്. അവിടുത്തെ സൈഡിൽ ഗാർഡൻ കാര്യങ്ങളാണ്, ഫുള്ള് പൂക്കളും വൈറ്റും റെഡും യെല്ലോ ഒക്കെ ആയിട്ട് പൂക്കൾ കാണാം. ഇപ്പോൾ സമയം മണി 5:00, കുറച്ച് ഇരുട്ടൊക്കെ ആയി. ഊട്ടിയെത്തി പിന്നെ മണി 4:00. അവിടെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പൂക്കളായിട്ട് കാണാം. എന്താ ഭംഗി കാണാൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് സ്റ്റീഫൻ ചർച്ച്, CSI പള്ളി, ഊട്ടിയിൽ. ഈ ചർച്ച് 19-ാം നൂറ്റാണ്ട് തൊട്ടുള്ളതാണ്. ഈ പള്ളി പണിയാൻ കാരണം സ്റ്റീഫൻ റുംബുൾ ലൂഷിങ്ടൺ എന്ന് പറഞ്ഞ മദ്രാസിലത്തെ ഗവർണറായിരുന്ന പണ്ടത്തെ ഗവർണറിൻ്റെ ആശയായിരുന്നു ഊട്ടിയിലൊരു പള്ളി വേണമെന്ന്. ശരിക്കും ഞങ്ങളുടെ പ്ലാൻ ഇന്ന് തന്നെ മസനഗുഡി പോകാനായിരുന്നു, മറ്റ് 24 കിലോമീറ്റർ സ്റ്റീപ്പ് ഇറങ്ങിയിട്ട് ചർച്ച്. ഈ പള്ളി തറക്കല്ലിട്ടത് 1829 കിങ് ജോർജ് 4-ാമന് വേണ്ടി, ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഈ പള്ളി ഇവിടെ പണിത്. ഇതിപ്പോൾ ഈ പള്ളിയൊരു ഉൾഭാഗത്തേക്ക് കയറാം. ഇതിനുള്ളിൽ കയറിയപ്പോൾ പുറത്ത് നല്ലതാണ് വരുന്നത്, നല്ല സുഖം അതിനുള്ളിൽ ഇരിക്കാൻ. നടക്കുമ്പോൾ അടിയിൽ മൊത്തം കാർപ്പറ്റും നല്ല മരത്തോണ്ട് ഉണ്ടാക്കിയ ഫർണിച്ചറാണ്. പണ്ടത്തെ പള്ളി 1829-ൽ ഉണ്ടാക്കിയ പള്ളിയാണ്. ഇതാണ് ഇതിൻ്റെ അൾത്താര. ഇത് CSIക്കാരുടെ പള്ളിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ചർച്ച്. കേരള വണ്ടികളൊന്നും ഇപ്പോൾ വഴിക്ക് വരുന്നില്ല, ഫുൾ അപകടങ്ങളായ കാരണം. അപ്പോൾ എല്ലാവരും കൂടല്ലൂർ കൂടി തിരിഞ്ഞ് പോകണം മസനഗുഡിക്ക് എത്തണങ്ങ. ഇപ്പോൾ ഊട്ടിയിൽ ഇന്ന് നിൽക്കണ കാരണം ഊട്ടിയിൽ ഇപ്പോൾ ടൗണിൽ കോട്ട ഇങ്ങനെ നടക്കാറിങ്ങിയൊക്കെ വെറുതെ കാച്ചോളം കണ്ട്. ഇത് പള്ളിയിലെ ഗേറ്റ് എൻട്രൻസ്, ഇതൊരു ജംഗ്ഷൻ അവിടുത്തെ. ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു ആൻറ്റിക് ഷോപ്പ് കണ്ടു. അവിടെ കുറേ പഴയ ആൻറ്റിക് സാധനങ്ങൾ കാണാം. ബുദ്ധൻ, ലാമ്പ്, ടേബിള്, പിക്ചറുകൾ ഉണ്ട്, പല പല ഐറ്റംസ് ഉണ്ട്. ബ്രോൺസ്,
കോപ്രോണ്ടും ബ്രോൺസ് കൊണ്ടൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതവിടെ ഊട്ടിയിലൊരു വെറൈറ്റി സംഭവം ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ലിറ്റിൽ എർത്ത്, ഏതൊരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ പണിത വെച്ചിരിക്കുന്ന സംഭവം. നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഊട്ടി പോലത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നത് അടിപൊളി. അതിൻ്റെ എന്തായാലും ആണോ സെറ്റപ്പ്, ബിൽഡിങ്ങും റെസ്റ്റോറൻറ്റും പീസ് ഉണ്ടാക്കുന്നതും കഫേയൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട്, ലൈറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മാർക്കറ്റാണ്. റൂമുണ്ട് ഇവിടെ. ഇതിലുള്ളിൽ കയറിപ്പോ ഏതോ ഒരു ഫോറിൻ കടയിൽ കയറിയ പോലെ അജാതി ഫീലിംഗ് ഇതിനുള്ളില്. ഇതേപോലെ ഇവിടെ കഫിയും ഇപ്പുറത്ത് പിസ്സാൻ്റെ ഷോപ്പും ഉണ്ട്. ഇതേപോലെ ചൂടുവെള്ളം, തീയുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ. 17-15 ഡിഗ്രി ഇപ്പോൾ രാത്രിയാകുമ്പോൾ 9 ലേക്ക് എത്തുന്ന പറയുന്നത്. എല്ലായിടത്തും ഫ്ലവേഴ്സ് നന്നായിട്ടുണ്ടായി എല്ലായിടത്തും. ദീപിക കാണുന്നതാണ് സെൻറ്റ് സ്റ്റീഫൻ.